നമസ്കാരം. വി ടി ബൽറാമിന് ഒരു ബി ജെ പി മനസ്സുണ്ട് എന്ന് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള തരത്തിൽ പല കോണുകളിൽ നിന്ന് പല കുറിയായിട്ടുള്ള ചില ധ്വനികളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു വലതുപക്ഷ ചായ്വ്, അതായത് ഒരു ഇടതുപക്ഷ വിരുദ്ധരാണ് അദ്ദേഹം. അത് പലകുറി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസം അദ്ദേഹം ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും. അതായത് എം സി ജോസഫൈനെതിരെ അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സൈബർ ഇടങ്ങളിലെല്ലാം വലിയ ചർച്ചാ വിഷയമായി മാറി. അദ്ദേഹം ഉപയോഗിച്ച വാചകം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിക്കാർക്കെതിരെ മേയറായ ആര്യ ഉപയോഗിച്ച ഒരു വാചകമാണ് അദ്ദേഹം എം സി ജോസഫൈനെതിരെ വിമർശനാത്മകമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്. ഒന്ന് ഓർക്കുക, ബി ജെ പിക്കാർക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ അവർക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിരുന്നു. 21-ാമത്തെ വയസ്സിൽ തന്നെ മേയറാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് താൻ വളർന്നു വന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ആ കാര്യം ചെയ്യുന്നതിൽ തനിക്ക് അഭിമാനമുണ്ട്, ചെയ്യാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഒരു പ്രസ്ഥാനത്തെ ഊന്നി അവർ പറഞ്ഞ കാര്യമാണ് ആ സംവിധാനത്തിൽ. ഇപ്പോൾ ജോസഫൈൻ്റെ കാര്യം വരുമ്പോൾ കൃത്യമായി ബി ജെ പിക്കാർക്ക് കൂടി സഹായകരമാകുന്ന തരത്തിൽ വി ടി ബൽറാം എടുത്ത് പ്രയോഗിച്ചു. വി ടി ബൽറാമിൻ്റെ ആ ബി ജെ പി മനോഭാവം അതങ്ങനെ കാണാതെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു രാഷ്ട്രീയം, അതായത് ഈ നാട്ടിൽ ഇടതുപക്ഷം തുലഞ്ഞാലും ബി ജെ പി വളരണമെന്നുള്ള ചെറിയൊരു സന്ദേശം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിക്കാർക്കെതിരെ ഈ നാട്ടിൽ ഈ കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശനം വല്ല ഉന്നയിക്കുന്നത് ആരെങ്കിലും കേട്ടായിരുന്നു? അതിന് അദ്ദേഹത്തിന് സമയമില്ല. കാര്യം ബി ജെ പി അല്ലേ, അവരങ്ങനെ നശിച്ചു പോകാൻ പാടില്ലാത്തൊരു പാർട്ടിയല്ലേ. അപ്പോൾ ബൽറാമിനെ പോലൊരു വ്യക്തിക്ക് അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കാര്യം അടുത്ത തിരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹത്തിന് ജയിച്ചു കയറണമെങ്കിൽ ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ കെ ബാബു ജയിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ലേ. അതേപോലെ ബി ജെ പിയുടെ പിന്തുണ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഒരു കാലത്തും വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയും ബി ജെ പിക്ക് കൂടി ഈ നാട്ടിൽ പിക്കപ്പ് ഉണ്ടാക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ വ്യക്തിയുടെ വാക്കുകൾ ബി ജെ പിയുടെ വായടച്ചിട്ടുണ്ടെങ്കിൽ ആ വാചകങ്ങൾ പിന്നീട് ബി ജെ പിക്ക് കൂടി ഗുണം ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം പ്രയോഗിച്ച് അതിന് പുതിയൊരു അർത്ഥതലമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് ബൽറാമിൻ്റെ രാഷ്ട്രീയം. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം, ബൽറാമി നിങ്ങളൊക്കെ ഒരു യുവ നേതാവല്ലേ? നിങ്ങൾ ഈ നാട്ടിൽ ഫാസിസത്തെക്കുറിച്ച് വാചാടോപം നടത്തുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുകൂടി അത് നിങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? നിങ്ങൾ സ്ത്രീകൾക്കെതിരെയൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന വ്യക്തിയൊന്നുമല്ലോ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ നാട്ടിൽ ഫാസിസത്തിനെതിരെയും ബി ജെ പിക്കെതിരെയും ശക്തനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് എപ്പോഴെങ്കിലും ഒരു തവണ ബോധ്യപ്പെടുത്താൻ ബൽറാമിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ജോസഫൈനെ നിങ്ങൾ വിമർശിച്ചു, ശരിയാണ്, അവർ ചെയ്തത് തെറ്റാണ്, വിമർശനത്തിന് അതീതരൊന്നുമല്ല ജോസഫൈൻ. ജോസഫൈൻ ആ സന്ദർഭത്തിൽ വിമർശിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ വിമർശിക്കാൻ ഉപയോഗിച്ച ഒരു രീതി, അത് ആര്യയ്ക്കും ഒപ്പം ജോസഫൈനുമെതിരെ നിങ്ങൾ ഉപയോഗിച്ച ആ വാചകം, കൃത്യമാണ് കാര്യങ്ങൾ. ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം സാമാന്യ ബോധമുണ്ടെന്ന് ബൽറാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ബൽറാമിന് അത്തരത്തിൽ ബി ജെ പിക്കാരുടെ വായടഞ്ഞു പോയ വാചകത്തെ എങ്ങനെ ബി ജെ പിക്കാർക്ക് അനുകൂലമാക്കി കൊടുക്കണമെന്നുള്ളതിൻ്റെ ചിന്തയാണ് ഈ ഒരു വാചകം വന്നതെന്ന് കൃത്യമായി സാമാന്യ യുക്തിയുള്ളവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ബൽറാമിൻ്റെ ഈ പ്രവർത്തനം, ബൽറാം ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ശക്തമായ വാചകങ്ങൾ പറയുന്ന സന്ദർഭം കേട്ടവരാരെങ്കിലും ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചെറിയ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയൊക്കെ ചെയ്ത് ബൽറാം പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് അവകാശപ്പെടുന്നത്. കെ ആർ മീരയ്ക്കെതിരെയും ദീപാ നിശാന്തിനിക്കെതിരെയും ഒക്കെ നടത്തിയ പരാമർശങ്ങൾ ഈ നാട് കണ്ടതാണ്. അത്തരത്തിൽ വളരെ മ്ലേച്ഛകരമായ തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുന്ന നിങ്ങൾ ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ പോലൊരു വ്യക്തിയെ ബി ജെ പിക്ക് മുന്നിൽ നിങ്ങളൊരു വാചകത്തിലൂടെ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് അവരെ വിമർശിക്കാം അല്ലേ? അപ്പോൾ മനസ്സിലിരിപ്പൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ പൊതുസമൂഹം നിങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ള എല്ലാം പൊട്ടന്മാരാണെന്നുള്ള ചിന്ത ബൽറാമിനുണ്ടെങ്കിൽ ബൽറാം ഈ നടത്തിയിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയം അത് നിങ്ങളെ തിരിഞ്ഞുകൊത്താൻ വലിയ സമയമൊന്നും വേണ്ട. നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തിയാണെന്നുള്ള ആരോപണങ്ങൾ പരക്കെ ഉയർന്നു വന്നതാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ കുറേയേറെ ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നു.
കോൺഗ്രസ് ന്റെ യുവമുഖം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ എഴുത്തൊക്കെ വളരെ ശക്തം തന്നെയാണ് ഈ നാട് അത് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം അതിൽ എന്തൊക്കെയോ കാതലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനെല്ലാം ആ രീതിയിൽ തന്നെ കാണുകയാണ് പക്ഷേ നിങ്ങൾ ഇതിനിടയിൽ കൂടി ഇടതുപക്ഷ വിരുദ്ധത കൊണ്ട് നിങ്ങൾ നടത്തുന്ന ചില ഇടപെടലുകൾ ഈ നാട്ടിൽ ബി ജെ പിക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചു വരവിനുള്ള പാതയൊരുക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് എന്ന് തുറന്നു കാട്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും കൂടി ഈ സമൂഹത്തിനുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യം പറയുന്നത് ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണോ വിമർശിക്കാം പക്ഷേ ആ വിമർശനത്തിൽ ദ്വയാർത്ഥം നിങ്ങൾ തിരികെ കയറ്റുമ്പോൾ അത് പൊളിച്ചെഴുത്ത് നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് ബൽറാമിനെ വിനയപൂർവ്വം അറിയിക്കുകയാണ്